ഞാനൊരു കാര്യം ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. ഇവിടെ CR7 എന്ന് പറഞ്ഞൊരു ചങ്ങാതി, അദ്ദേഹം രണ്ടു മൂന്ന് കമന്റ് ഇടുന്നുണ്ട്, കുറേയേറെ കമന്റ് ഇട്ടു. ഇതിലൊരു കമന്റാണ്, കൊടുത്തോട്ടം പിന്നെയും പിന്നെയും ക്രിസ്തീയ സഹോദരങ്ങളെ പോട്ടൻ കളിപ്പിക്കുകയാണ്. സമ്മേളനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് കളവ് പ്രചരിപ്പിക്കുന്നു. ചേറ്റ എന്നാൽ അച്ചു ചൊല്ല് ബൈബിൾ പൊക്കി പിടിച്ചുകൊണ്ട്. ഈ ചേറ്റ എന്നൊരു പ്രയോഗം വളരെ പഠിക്കേണ്ട ഒരു പ്രയോഗമാണ്. അതൊരു പഴയ കേരളീയ രീതിയാണ് ഈ ചെറ്റ എന്നൊരു മനുഷ്യനെ വിളിക്കുന്നത്. അപ്പം അതിൻ്റെ ശരിക്കും ഒരു അശ്ലീല അർത്ഥം തന്നെ ഉണ്ട്. എന്താന്ന് പറയാം, ഈ പണ്ട് കാലത്ത് മനുഷ്യൻ്റെ വീടുകൾ, കേരളത്തിലെ വീടുകൾ അതിപോലെയായിരുന്നു. ചില വീടുകൾ മൺഭിത്തി ഉണ്ടെങ്കിലും ആ വീടിന് ഒരു പാതി മൺഭിത്തിയും മുകളിലേക്ക് ഓല കെട്ടിയ ഒരു സംവിധാനമായിരുന്നു. അപ്പം അതിന് ചെറ്റയെന്നാണ് പറയുന്നത്. അതിൻ്റെ അടപ്പും സത്യത്തിൽ ഈ ഓല കൊണ്ട് നല്ല ഭംഗിയാണത്. ഞാൻ അത്തരം വീട്ടിൽ പാർത്തിട്ടുണ്ട്. അപ്പോൾ ആ അത്തരം വീടുകളാണ് പണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചെറ്റ പൊക്കുക എന്ന് പറയുന്നത് രാത്രി കിടന്നുറങ്ങുന്ന മനുഷ്യൻ്റെ സ്വസ്ഥത കളഞ്ഞുകൊണ്ട് അവിടുത്തെ സ്ത്രീകളെ ലക്ഷ്യമിട്ട് പോകുന്ന ഒരു അശ്ലീലപരമായ ഒരു വ്യാഖ്യാനമാണ് അതിനുള്ളത്. അതുകൊണ്ട് ഈ CR ഈ പേര് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തണം. ഈ ചരിത്രം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ചരിത്രത്തിൽ ഇങ്ങനെ ചെറ്റപൊക്കിയ ആളാരാന്ന് താങ്കൾ തന്നെ പഠിക്കുക. ചെറ്റപൊക്കി എന്ന പേരിന് അർഹതപ്പെട്ടൊരു മഹാനെ ഞാൻ പരിചയപ്പെടുത്തണോ? അത് വേണോ? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നിങ്ങൾ കൂടുതൽ അങ്ങനെ ഞങ്ങളെ കൊണ്ട് ചോദിച്ചത് വാങ്ങരുത്. അതെൻ്റെ മര്യാദയല്ലാത്തത് കൊണ്ട് ഞാനത് അധികം മിണ്ടുന്നില്ല. ആ ഒരു കാര്യം ഇത് തന്നെ ഇപ്പം ഞാൻ കുടിയൻ്റെ ഉദാഹരണം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കുടിയനുണ്ട്, ബാക്കി കുടിയന്മാരെ ന്യായീകരിക്കാൻ പുള്ളി വെള്ളം അടിച്ചേച്ചു വന്നാൽ എങ്ങനെ ഇരിക്കും? ചുരുക്കി പറഞ്ഞാൽ ഈ അശ്ലീലങ്ങളും അനാവശ്യങ്ങളും അസംബന്ധങ്ങളുമെല്ലാം കൃത്യമായി നടപ്പിലാക്കിയിട്ട് ഒരുത്തൻ ഞെളിഞ്ഞു നിന്ന് പറയാം, ഞാൻ മഹാനാണ്, നിങ്ങളെല്ലാം എന്നെ അങ്ങ് ആരാധിച്ചോണം, ഞാൻ പറയുന്ന ദൈവത്തെ ആരാധിച്ചോണം, ഞാൻ പറയുന്ന പോലെ നിങ്ങൾ പൊക്കോണമെന്ന് പറയുമ്പോൾ പോകുന്നവനാണോ വോട്ടന്മാർ? നിങ്ങൾ എഴുതി എന്താ? ക്രിസ്ത്യാനികളെ പൊട്ടന്മാരാക്കുന്നു. സുഹൃത്തെ, ലോകത്തിന് തന്നെ വിവരവും വിവേകവും വിദ്യാഭ്യാസവും കൊടുത്ത മാർഗമാണ് ശരിക്കും ക്രിസ്ത്യാനിറ്റി. അത് പഠിപ്പിച്ച ചിന്തയും ഭാഷയും നിങ്ങളെന്തിനാ ഈ CR7 എന്നൊക്കെ എഴുതിയിരിക്കുന്നത്? അത് ലോക ഭാഷയാണ് ഇംഗ്ലീഷ്. ആ ഇംഗ്ലീഷ് ലോക ഭാഷയായത് ബൈബിള് ആ ഭാഷയിൽ പ്രസിദ്ധം ചെയ്തത് വഴി ആണ് ഇംഗ്ലീഷ് ഭാഷ ലോക ഭാഷയാകുന്നത്. ഒരിക്കൽ ഗ്രീക്കായിരുന്നു ലോക ഭാഷ, അതിലും ബൈബിളാണ് എഴുതപ്പെട്ടത്. അപ്പൊ ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് നിങ്ങളുടെ ഈ കിതാബ് അറബി ഭാഷ നിങ്ങൾ നിങ്ങൾക്ക് ലോകത്ത് പ്രചരിപ്പിക്കാൻ പറ്റുമോ? ഒന്നും പറ്റിയില്ല. നിങ്ങളുടെ നാടുകൊണ്ട് അത് തീർന്നു, അതിനപ്പുറത്തേക്ക് പോയില്ല. അപ്പൊ ക്രൈസ്തവന്റെ സംസ്കാരം, ക്രൈസ്തവൻ തന്ന അറിവ്, അവൻ തന്ന ജീവിത നിലവാരം, അതൊക്കെ വെച്ചിട്ടാണ് ഇപ്പം നിങ്ങൾ ഈ സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് ക്രൈസ്തവരെ പറ്റിക്കാൻ പറ്റുമോ? പൊട്ടം കളിപ്പിക്കാൻ പറ്റുമോ? ചില മനുഷ്യരെ പൊട്ടം കളിപ്പിക്കാൻ ആർക്കും പറ്റും? 2400 വർഷമായിട്ട് ലോകം ഒരു പൊട്ടൻ്റെ കീഴിലാണ് പൊട്ടം കളിച്ചിരിക്കുന്നത്. അത് പൊട്ടനാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. ആള് നല്ല കുശാഗ്ര ബുദ്ധിക്കാരനാണ്, അല്ലെങ്കിൽ ഈ പാവങ്ങളെ കൊണ്ട് 5 നേരം ഈ ഡ്രില്ല് പിടിപ്പിക്കുക, കമന്ന് നിൽക്കുക, നിവരെ നിൽക്കുക, താഴോട്ട് കുനിയുക, ഇതെല്ലാം ചെയ്യുക. എന്നിട്ട് ഇവരുടെ ഭാര്യമാരെ ശരീരദാനത്തിന് വിളിക്കുക. ശരീരദാനത്തിന് വിളിക്കുമ്പോൾ സ്ത്രീകൾ ക്യൂ നിന്ന് ശരീരം കൊടുക്കുക. ഇത്തരം പൊട്ടത്തരങ്ങൾ, നല്ല ആരോഗ്യത്തിലെ അത്തരന്മാരായ മനുഷ്യരുള്ളപ്പോൾ അവരുടെ ഭാര്യമാരെ വിട്ടുകൊടുക്കുക, പിഞ്ചോവനെ വിട്ടുകൊടുക്കുക, അള്ളാഹു പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഈ പൊട്ടത്തരങ്ങളെല്ലാം ചെയ്ത മനുഷ്യർ ആരാണെന്ന് സുഹൃത്ത് തന്നെ ചിന്തിക്കുക. ഞങ്ങളുടെ സംസ്കാരത്തിലും ഞങ്ങളുടെ ചരിത്രത്തിലും ഇങ്ങനെ വന്നാൽ ഒരു കാര്യം പറയാം, ജാക്കോ പാഷ പറഞ്ഞതിന് ഒരു പാഠഭേദം, ഇത്തരം കാര്യങ്ങൾ വന്നാൽ ഞങ്ങൾ പിന്നെ നോക്കിയൊന്നും ഇരിക്കുകയില്ല. മനസ്സിലായില്ലേ? അത് പ്രതിരോധിച്ചിരിക്കും. ഞങ്ങളുടെ സ്ത്രീകളെയോ ഞങ്ങളുടെ സമൂഹത്തെയോ ഈ രൂപത്തിൽ വന്ന് പ്രവാചകനാ മറ്റവനാന്ന് പറഞ്ഞ് വന്ന് ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ്റെ കാര്യം പോക്കാ. നേരെ ഒന്നീ ഞങ്ങൾ നിയമത്തിന്റെ വഴികൾ നോക്കിയെങ്കിലും അവനെ തളയ്ക്കും. അതിനുള്ള വിവേകമില്ലാത്ത കക്ഷികൾ വന്നിരുന്നാണ് ഈ സംസാരിക്കുന്നത്. കേൾക്കണം, ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ഇതേ റൂമിൽ ചർച്ചയ്ക്ക് വന്നു. ചർച്ചയ്ക്ക് വരുമ്പോൾ ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്താണ് ഗിബോറാണ് ചോദിച്ചൊരു തോന്നു, എന്താണ് ഈ നബിക്ക് ഒരു വിഷമവും തോന്നാതിരിക്കാനാണ് 33:50 നിനക്ക് ഒരു വിഷമവും തോന്നാതിരിക്കാനാണ് ഇങ്ങനെ പെണ്ണുങ്ങളെ തരുന്നത്? അപ്പൊ ചോദിച്ചു എന്ത് വിഷമം? ആ വിഷമം ഒന്ന് വിശദീകരിക്കാൻ പറഞ്ഞു. എന്ത് വിഷമം? അതായത്
പെണ്ണുങ്ങളെ കിട്ടുന്നില്ലേ, എന്താണ് വിഷമം? മറ്റുള്ളവരുടെ കാര്യത്തിൽ നാം അരുളി ചെയ്ത് നമുക്ക് നന്നായിട്ടറിയാം, നിനക്ക് ഒരു വിഷമവും തോന്നാതിരിക്കാൻ ഇങ്ങനെ ഞാൻ സ്ത്രീകളെ സപ്ലൈ ചെയ്യാണ്. എന്ത് വിഷമമാണ് പുള്ളിക്ക് അനുഭവിച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞ കേട്ടോ, ഒരു ശ്രേഷ്ഠ പ്രവാചകന് ശരീരം കൊടുത്താൽ അവർക്ക് സ്വർഗപ്രാപ്തി കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് സ്ത്രീകൾ വന്ന് നിൽക്കും. അപ്പൊ ചിലരെ പ്രവാചകൻ അറ്റൻഡ് ചെയ്യും, ചിലരെ അറ്റൻഡ് ചെയ്യത്തില്ല. അപ്പൊ പ്രവാചകന്റെ കുഴപ്പമല്ല, മറിച്ച് സ്വർഗം കിട്ടാൻ വേണ്ടി സ്ത്രീകൾ ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന് ഓർത്തോണം ശരീരം കൊടുക്കാൻ. അപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പോ ഈ തോട്ടത്തിൽ നിൽക്കുന്ന സ്ത്രീയോട് നിന്റെ പെണ്ണിനോട് നിന്റെ ശരീരം എനിക്ക് സമർപ്പിക്കാൻ പറയുക, അവള് പറ്റുന്നില്ല, ഓട അങ്ങാടിപ്പയ്യ എന്ന് പറഞ്ഞപ്പോ ആള് എന്തുകൊണ്ട് അങ്ങനെ പ്രതികരിച്ചു? മിണ്ടാട്ടമില്ല. ഇതെല്ലാം ഇങ്ങനെ വ്യാഖ്യാനിച്ച് സ്ത്രീകൾ ഇങ്ങനെ നിൽക്കുമായിരുന്നെന്നും മറ്റേ ഈ കുഞ്ചൻ നമ്പ്യാർ കവിത പറയുന്നുണ്ട്, എന്നെ കാണാൻ അങ്കനമാരത ഖിന്നത പൂണ്ട് വസിക്കുന്നില്ലേ, എന്നെ കാണാൻ സ്ത്രീകളെല്ലാം കൂടെ വിഷമിച്ചിരിക്കുകയെന്ന് രാവണൻ പറയുന്നൊരു പാട്ടാണ്. അയാളുടെ തോന്നല അത്, മനസ്സിലായോ? 56 വയസ്സുള്ള കിളവനെ നോക്കി പിള്ളേർ നോക്കിയിരിക്കുക ശരീരം തർപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നതാണ് പോട്ടത്തരം, മനസ്സിലായില്ലേ? അതായത് ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ, അത് ക്ലോക്ക് ആന്റി ക്ലോക്ക് വൈസ് ഭൂമി കറങ്ങുന്നു, ഭൂമിക്ക് ചുറ്റും ക്ലോക്ക് വൈസ് ചന്ദ്രൻ കറങ്ങുന്നു, ഇവ രണ്ടും ചേർന്ന് സൂര്യനെ വലം വയ്ക്കുന്നു. ആ ചന്ദ്രൻ തന്നെ രണ്ടായിട്ട് പിളർന്ന് സാവാ മാർവൻ മലയുടെ മുകളിൽ നിൽക്കുന്ന കണ്ടു എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ച പൊട്ടന്മാർ അന്നുകൊണ്ട് ഇപ്പോഴും ആ പൊട്ടന്മാർ തുടരുകയാണ്. അതുകൊണ്ട് ആരാണ് പൊട്ടന്മാരെന്ന് സ്വയം നിങ്ങൾ ചിന്തിക്കുക. ആനക്കലഹം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അബ്രാത്ത് എന്ന് പറഞ്ഞൊരു രാജാവ് യമൻ ഭരിച്ചിരുന്നു പണ്ട്, ഏത് എവിടെ നിന്നും തെളിവില്ല, ചുമ്മാ പറഞ്ഞേക്കാണ്. അബ്രഹാത്ത് മെക്കയെ ആക്രമിക്കാൻ വരിക, വരുമ്പോൾ ആനയും കൊണ്ട് വരും. ഇപ്പൊ പക്ഷികൾ ചുട്ടുപഴുത്ത കല്ലെടുത്തെറിഞ്ഞ് ആനയെ ഓടിച്ചു. അള്ളാഹുവിന്റെ കഴിവുണ്ട് ആ പക്ഷികൾ ചുട്ടുപഴുത്ത കല്ലെടുത്തെറിയെന്ന കാര്യത്തിൽ, നമുക്ക് അതങ്ങ് അംഗീകരിക്കാം. കാരണം ഒരു ദൈവം പറഞ്ഞപ്പോൾ പക്ഷികൾക്ക് ആ കഴിവ് കിട്ടി. പക്ഷെ ഈ അബ്രഹാത്ത് യുദ്ധത്തിന് ആനയും കൊണ്ട് അറബിദേശം വഴി പോയി എന്ന് പറഞ്ഞപ്പോൾ വായിച്ച് വിശ്വസിക്കുന്നതിന്റെ വിവരക്കൂടെ നോർത്തേ. ഈ അറബിദേശത്തിന് ഒരാനയെ കൈകാര്യം ചെയ്യാനുള്ള പാടുകൊടുത്തെ. ഇനി വെള്ളം വേണം, ആന വെള്ളം കുടിക്കുന്ന രീതി അറിയാവോ? നോക്കണം, അതേ അരിക്കൊമ്പനൊക്കെ കണ്ടില്ലേ, അരി തിന്ന് അങ്ങനെ ജീവിക്കുന്ന ജീവിയാ അത്. അരിയും ചക്കയും ഇത്തരം വസ്തുക്കൾ തിന്ന് ജീവിക്കുന്ന വലിയ വയറുള്ള ജീവിയാ. അതിനെ യുദ്ധത്തിന് കൊണ്ടുപോകാൻ മരുഭൂമി വഴി കൊണ്ടുപോകുന്ന എൻ്റെ ബോധം ഓർത്തോണം. ഇതിന് വെള്ളം എവിടുന്ന് കൊടുക്കും? ഇതിന് കരിമ്പനയും മറ്റു സാധനങ്ങളും വേണം. ഇത് ആരെവിടുന്ന് കൊടുക്കും? ഇപ്പൊ 10, 35, 40 ആന കുറഞ്ഞ പക്ഷേലും വേണ്ട ഒരു യുദ്ധത്തിന് പോകുമ്പോൾ. ഇപ്പൊ ഇനി 100 ആനയുടെ കണക്കൊന്നും വെക്കണ്ട, ഇത്രയും ആനയെ തീറ്റിപ്പോനണ്ട. ഈ അബ്രഹാത്ത് കൊണ്ടുപോയിരിക്കുക 10,400 കിലോമീറ്റർ ദൂരം യമനിൽ നിന്ന് മെക്കയിലേക്ക് യുദ്ധം ചെയ്യാൻ പോയി. അപ്പൊ പക്ഷി തിരിച്ചെറിഞ്ഞ് ഓടിച്ചു. ഇങ്ങനെ ഒരു സംഭവം എവിടെ നടന്നു, എങ്ങനെ നടന്നു? ഈ പൊട്ടത്തരം വിശ്വസിക്കുന്ന കക്ഷികൾ ഞങ്ങളോട് വന്നിട്ട് ഞങ്ങൾ പൊട്ടന്മാരാക്കുന്നു എന്ന് പറയുന്ന ഗതിയുടെ അർത്ഥണം. ഞങ്ങളിതെല്ലാം അധ്യായം വെച്ചാ പറയുന്നേ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത വിധത്തിൽ കമന്റ് ഇടാതിരിക്കുക, അത് മോശമാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ പരോക്ഷമായി പറഞ്ഞ കാര്യങ്ങൾ കുറെ കൂടെ സ്പഷ്ടമായി പറയേണ്ടി വരും, അതേ ഉള്ളൂ. അല്ല, ഈ പാസ്റ്ററെ, നമ്മുടെ ബോണ്ട് സഹോദരനാണ് ഇതും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഈ വിഷമം, മുഹമ്മദിന്റെ വിഷമം എന്താണ് എന്താണെന്ന് പറഞ്ഞ് ചോദിച്ചോണ്ടാക്കിയത് സത്യാഭ്രത ഇപ്പൊ ചോദിക്കാത്തതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ബോണ്ടാണ് ഈ വിഷമത്തിന്റെ കാര്യം ചോദിച്ചത്. ആ ശരി, പറഞ്ഞോളൂ ചാക്കോ പാസ്റ്ററെ. ഇവിടെ നമ്മുടെ കൊടുത്തോടും പാസ് ഈ അബ്രഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, ഈ യമൻ രാജാവ് ഈ കാബ നശിപ്പിക്കാനായിട്ട് വന്ന കാര്യം പറഞ്ഞപ്പോഴത്തേന് ഒരു കാര്യം, ഒരു വസ്തുത അതിനകത്ത് കിടക്കുന്നത് ഞാൻ എനിക്ക് മനസ്സിലായത് നേരത്തെ മനസ്സിലായതാണ്. ഇവിടെ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, ഈ മുഹമ്മദിന്റെ പ്രവാചകത്തിന് നുബുവത്ത് ലഭിക്കുന്നതിന് തൊട്ട് മുമ്പാണ്, കുറച്ച് നാളിന് മുമ്പാണ് ഈ സംഭവം നടക്കുന്നതാണ് ഇവര് പറയുന്നത്. അതിന് ചരിത്രപരമായ തെളിവൊന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ കണ്ട ഈ ആന യാത്ര അതൊന്നും പ്രായോഗികമല്ല, അത് അബദ്ധ പഞ്ചാംഗമാണ്. പക്ഷെ വേറൊരു വിശ്വാസപരമായ ഒരു ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം അവിടെ കിടക്കും. അത് ഈ മുസ്ലിങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി. ഇനി വാദത്തിന് വേണ്ടി ഈ അബ്രഹം ഈ സാധനമായിട്ട് വരിക, ഈ ആനപ്പടയായിട്ട് വരിക, എന്തിനു വരാനാ, എന്തിനാ വരുന്നത്? ഈ കാബ ക്ഷേത്രം നശിപ്പിക്കുക എന്നുള്ളത് ലക്ഷ്യം. വാസ്തവത്തിൽ ഈ അള്ളാഹുവിന് എന്തെങ്കിലും ധാർമ്മിക ബോധമുണ്ടെങ്കിൽ
ആ കാബാക്ഷേത്രം നശിപ്പിക്കുകയല്ലേ വേണ്ടത് അല്ലേ? അവിടെ എന്തോ നടക്കുന്നത്, എന്റെ പൊന്നെ വ്യഭിചാരശാലയാണ്, മനുഷ്യൻ വ്യഭിചരിക്കുന്നു. അവിടെ സ്ത്രീകൾ നഗ്നരായി ഈ കാബയ്ക്കുറ്റം തവാഫ് ചെയ്യുന്നു, മനുഷ്യ കുരുന്ന് നടക്കുന്നു, മനുഷ്യന്റെ രക്തം അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിന് അർപ്പിക്കുന്നു, മൃഗരക്തം ഈ വിഗ്രഹങ്ങൾ കുടിക്കുന്നു. നമ്മുടെ സങ്കല്പങ്ങൾക്ക് അതീതമായ മ്ലേച്ഛ ആചാരങ്ങളുടെയും മനുഷ്യത്വരഹിതമായ ക്രൂരതയുടെയും പര്യായമാണ് ഈ കാബാലയം എന്ന് പറയുന്നത്. അവിടെ ആ സ്ഥാപനത്തെ കുറിച്ച് എന്തെങ്കിലും അറിവ് ബോധം ഉണ്ടെങ്കിൽ അത് തകർക്കല്ലേ വേണ്ടത്? നമ്മളിവിടെ ഇസ്രായേലിന്റെ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കണം. എന്റെ വചനത്തിൽ നിങ്ങൾ നിന്നില്ല എങ്കിൽ, എന്റെ വചനം വിട്ട് നിങ്ങൾ പിന്മാറിയാൽ നിങ്ങൾ മനോഹരമെന്ന് പറയും ദേവാലയം ഞാൻ നശിപ്പിക്കുന്ന ദൈവം പറഞ്ഞത്. മനസ്സിലായോ? സോളമൻ നിർമ്മിച്ച ദേവാലയം പോലും ദൈവം തകർക്കാനായിട്ട് വിട്ടുകൊടുത്തു. എന്താ കാരണം? ദൈവത്തിന്റെ പ്രമാണത്തിൽ നിന്ന് ആ ജനത മാറി. ഇവിടെ മ്ലേച്ഛാചാരം നടക്കുന്നതായ ഈ സാധനത്തെ, ഈ കാബാക്ഷേത്രത്തെ ആനപ്പടയെ കൊണ്ട് തകർക്കുകയല്ലേ ഈ അള്ളാഹു ചെയ്യേണ്ടത്? അള്ളാഹു അത് തകർക്കാൻ വന്നവരെ ചുട്ടുപഴുത്ത കല്ലുകൾ കൊണ്ട് എറിഞ്ഞു ഓടിച്ച് അവരെല്ലാം കച്ചിത്തുണ്ട് പോലാക്കുന്ന ഖുർആൻ പറയുന്നു. എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ഉദ്ദേശം ഈ വ്യഭിചാരവും ഈ മ്ലേച്ഛ ആചാരങ്ങളും അടങ്ങിയതായ ഈ പ്രാകൃത ക്ഷേത്രം നിലനിൽക്കണമെന്ന് തന്നെയാണ് അള്ളാഹുവിന്റെ ആഗ്രഹം. അപ്പോ അന്ന് മുഹമ്മദിന് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് ഈ ക്ഷേത്രത്തിൽ നടന്നതായ അനാചാരങ്ങളെ കുറിച്ച് ആഭാസങ്ങളെ കുറിച്ച് ഒക്കെ ഹദീസ് പറയുന്നുണ്ട്. അപ്പൊ അന്ന് മുതല് മുഹമ്മദിന് നുബുവത്ത് ലഭിക്കുന്നത് വരെ ഈ മ്ലേച്ഛ ആചാരങ്ങൾ അവിടെ നിന്ന് നടക്കുകയാണ്. മാത്രമല്ല, മുഹമ്മദ് ഹിജ്റ എട്ടാം വർഷം വന്ന് ഈ കാബ ക്ഷേത്രം പിടിക്കുന്നത് വരെ ഈ മ്ലേച്ഛാചാരം നടക്കുക. പിടിച്ചതിന് ശേഷം വീണ്ടും ഒരു വർഷവും കൂടെ മുഹമ്മദ് ഈ പെണ്ണുങ്ങളെ തുണിയില്ലാതിന് ചുറ്റും വട്ടം കറങ്ങാനായിട്ട് അനുവദിക്കുന്നുണ്ട്. ഹദീസ് അപ്പുറത്ത് കിടക്കുന്നു. ഞാൻ ഇത്രയും പറയാൻ കാര്യം, ഇവര് വലിയ വായിൽ അങ്ങോട്ട് തള്ളുന്നത്, ഓ കാബ പരിശുദ്ധ കാബാലെ പിടിക്കാൻ വന്നപ്പോഴത്തേനുള്ള ആഹു പക്ഷികളെ കൊണ്ട് ചുടുകട്ട കൊണ്ട് എറിച്ച് ശത്രുക്കളെ നിലം പരിചാക്കിയതുപോലെ ഇന്നും പാൻ പരിചാക്കുന്നൊക്കെ ഇവര് ഭയങ്കര തള്ളു തള്ളാറുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, അവിടെ ഇരുന്ന സാധനം എന്തൊക്കെയാണെന്ന്. പരിശുദ്ധ കാബ എന്ന് പറയുന്നത് നിങ്ങൾ ബലത്തിന്റെ പുറത്ത് കൊണ്ട് എഴുതി ഒട്ടിച്ചു വെക്കുന്നിറക്ക പരിശുദ്ധ കാബ, പരിശുദ്ധ കാബയല്ല അവിടെ. അപ്പം ഇത്തരത്തിലുള്ളതായ മ്ലേച്ഛ ആചാരങ്ങളെ നിലനിർത്തുവാനായിട്ട് അള്ളാഹു ധാരാളമായി ആഗ്രഹിച്ചുവെന്നും അള്ളാഹുവിന്റെ ഇഷ്ടം ഈ മ്ലേച്ഛത അവിടെ നിലനിൽക്കണമായിരുന്നു എന്നുമാണ് എനിക്ക് ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, സംസാരിച്ചോട്ടെ. പറയൂ പറയൂ പറയൂ. കൊടുത്തോട്ടം പാസ്റ്റേ, എന്തായാലും ഈ അച്ചുമുച്ചാൻ ഇങ്ങനെ ഒരു റൂം ഇടുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നന്നായിട്ട് പഠിപ്പിക്കുന്ന ചാക്കോ പാസ്റ്റർ ഉണ്ട്, ലീ സിസ്റ്റർ ഉണ്ട്, നസേം ബ്രദർ ഉണ്ട്, അങ്ങനെ അനേക ആൾക്കാർ വന്ന് പഠിപ്പിക്കുന്നുണ്ട്. നമുക്കതൊരു ഒത്തിരി ഗുണം ചെയ്യുന്നുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചൊരു ഒന്നര വർഷം മുമ്പ് എന്നോട് ഖുർആൻ എന്നാന്നോ ഹദീസ് എന്നാന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം അന്നുപോലെ ഇത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പം നമുക്കതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം, കൂടുതൽ കാര്യങ്ങളൊന്നും പഠിച്ചില്ലെങ്കിലും ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഖുർആൻ എന്നാന്നോ ഹദീസ് എന്നാന്നോ ഒക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പറയാൻ സാധിക്കും. പണ്ടോ ഞാൻ വിചാരിക്കുന്ന ഈ അള്ളാഹുവിൻ്റെ വേറൊരു പേരാണ് മുഹമ്മദ് എന്നായിരുന്നു എൻ്റെ പണ്ടത്തെ അറിവ്. ഇപ്പം നമുക്ക് പഠിച്ച് 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 ഇങ്ങനെ വന്നപ്പോഴത്തേനും നമുക്ക് മനസ്സിലായി ഈ അള്ളാഹു മുഹമ്മദ് ഒരാളാന്നുള്ള കാര്യം മനസ്സിലായി. അത് പഠിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ്, ഈ റൂമിൽ വന്നതിൻ്റെ ഒരു റിസൾട്ടാണ്. ഈ അള്ളാഹു എന്ന് പറയുന്ന ആള് മുഹമ്മദാണ്, മുഹമ്മദ് എന്ന് പറയുന്ന ആള് അള്ളാഹു ആണെന്ന് മനസ്സിലായി. ഇപ്പം നമ്മളെല്ലാവരും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാലമാണ്. ഇപ്പം ഈ പഠിച്ചതിൻ്റെ ഇങ്ങനെ ഈ ക്ലാസ്സിൽ വന്ന് പഠിച്ചതിൻ്റെ ഒരു ഗുണമാണ് ഞാനീ പറയുന്നത്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഈ വയൽ പ്രസംഗം കേൾക്കുമ്പോൾ അവരിങ്ങനെ വളരെ ദൈവീക കാര്യങ്ങളായിട്ടൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ അന്തിച്ച് കേട്ട് നിന്ന് പോവും. പക്ഷേ ഇപ്പം നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ വന്ന് പഠിക്കാനും ഇത് ശ്രദ്ധിക്കാനും തുടങ്ങിയപ്പോഴത്തേന് ഇപ്പം നമുക്കിത് ചിരി വരും. ഇവരുടെ വായനയും വയൽ പ്രസംഗം കേട്ട് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ചിരി വരും. കാരണം നമുക്കറിയാം ഇപ്പുറത്ത് നമ്മളിത് പച്ചയ്ക്കോ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അനസ് മുഹമ്മദിന്റെ അപ്പി തേടി പോയൊരു സംഭവം ഉണ്ടല്ലോ, അതിവരിങ്ങനെ ഭയങ്കര ദൈവീക കാര്യങ്ങളായിട്ട് ഇങ്ങനെ വന്ന് പറയുമ്പോഴത്തേന് നമുക്കിപ്പുറത്ത് ചിരി വരും. കാരണം സംഭവം ഇന്നതാന്നുള്ള കാര്യം നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ റൂമിൽ വന്നിട്ട് നമ്മളിത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇവരിങ്ങനെ എന്ത് ഈ പെയിന്റ് ചെയ്ത് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പുറത്ത് ചിരി വരും. കാരണം ഇത് ഇവര് പറയാൻ പോകുന്ന സംഭവം ഇന്നതാന്നുള്ള കാര്യം പറയും, പിന്നെ ഇവര് ഒന്നിനും റെഫറൻസും പറയത്തില്ല.
ഒരു കാര്യത്തിന് ഇവർ റെഫറൻസ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ നമ്മളിപ്പോഴത്തെ ഇപ്പുറത്ത് റൂമിൽ വന്ന് പഠിക്കാൻ തുടങ്ങിയ പിന്നെ റെഫറൻസ് ഇപ്പൊ അജീഷ് ബ്രദർ ഇപ്പൊ വന്നു കറക്റ്റ് റെഫറൻസും ആ പേജ് നമ്പറും അതിന്റെ ഭാഗവും ഏത് വാല്യൂ ആണെന്നൊക്കെ പറഞ്ഞാണ് നമ്മളിപ്പൊ പഠിപ്പിക്കുന്നത്. ഇവരാരും ഇങ്ങനെ ഒരു കാര്യവും പറയാറില്ല. അപ്പം എനിക്ക് ഒരു കാര്യം ഇപ്പം കൊടുത്തരണ പാസോട് വന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ കൈവെട്ട് കേസിനൊക്കെ ശേഷം ഇവരുടെ ഈ ഇവരുടെ ഈ തീവ്രതയ്ക്ക് കുറച്ച് കുറവ് വന്നിട്ടുണ്ടോ എന്നൊരിക്കൊരു സംശയം. കാരണം അതിൻ്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണമാണ് ഈ കൊടുത്തോട്ടം പാസ്റ്ററും അജീസ് ബ്രദറും ചാക്കോ പാസ്റ്ററും ഒക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. കാരണം ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പണ്ടത്തെ കാലമാണ് നിങ്ങളെ തട്ടിക്കളയാം, നിങ്ങളെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇവരുടെ ഈ വീര്യം കുറഞ്ഞതാണ്. കാരണം ഇപ്പോൾ പബ്ലിക്കായിട്ട് ഇവരെ വിമർശിക്കാൻ പറ്റുന്നുണ്ട്, ഒരു പബ്ലിക് വേദിയിൽ ഇവരെ വിമർശിക്കാൻ പറ്റുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ അനേകർ ഇവരെ വിമർശിക്കുന്നുണ്ട്, പക്ഷേ ഇവരൊന്നും പ്രതികരിച്ച് കാണുന്നില്ല. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഇത്, ഇവരുടെ ഈ വീര്യം ഈ പൊതുവെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇപ്പൊ ക്ലബ് ഹൗസിലാണെങ്കിലും ഇവരെ ഒരു മരുന്നിന് ഒരു റൂം ഇപ്പൊ കാണുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ എം സിട്ടേക്കുന്ന റൂം കണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് എം സി ഉൾപ്പെടെ. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് പൂട്ടിപ്പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു, ഒരാൾ പോലും ഇവരുടെ റൂം പോലും ഇപ്പൊ ഇടുന്നില്ല. അപ്പൊ ഇവർ പൊതുവെ എന്താണ് ഇവർ ബേസിക്, നിങ്ങൾക്ക് ഇത് പഠിക്കുന്ന ആൾക്കാരാണല്ലോ, ഈ ഇതിന്റെ ബാക്കുണ്ടല്ലോ, അത് ഇതിന്റെ പുറകിലുള്ള വശങ്ങൾ പഠിക്കുന്ന കാര്യമാണ്, നമ്മൾക്ക് മുമ്പിൽ എന്താ സംഭവിക്കുന്നത് അറിയത്തുള്ളൂ. അപ്പം പൊതുവെ ഇവരുടെ വീര്യം കുറഞ്ഞു വന്നോ, ഇവരുടെ ആ തീവ്രത കുറഞ്ഞു വരുന്നുണ്ടോ, എന്താ പറയുന്നത് ഇപ്പൊ കൊടുത്തോട്ടം പാസ്റ്ററിന്റെ അഭിപ്രായത്തില്? ആ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. അതിനൊരു കാര്യം, ഈ കൈവെട്ടോ അല്ലെങ്കിൽ എൻ ഐ എയുടെ റെയ്ഡോ ഒന്നും അല്ല. എൻ ഐ എയുടെ റെയ്ഡ് രാഷ്ട്രീയ തലത്തിലാണ് അവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, കുന്തിരിക്കവും, അത് രാഷ്ട്രീയപരമായിട്ട് അവരൊന്ന് വീക്കായിട്ടുണ്ട് എൻ ഐയുടെ റെയ്ഡും ഇ ഡിയുടെ ഇത് പ്രശ്നം കൊണ്ട്. പക്ഷേ ഇവര് ഇത്രയും നിലംപരിചായത് നമ്മൾ നിമിത്തം തന്നെയാണ്. എനിക്ക് കാരണം പറയാം. ഈ പിന്നെ ഈ വെട്ടുന്ന സഹോദരന്മാരുണ്ടല്ലോ, ഈ തലവെട്ട് ഈ പ്രശ്നത്തിന് ഇറങ്ങുന്ന ഈ മുസ്ലിങ്ങളിലെ ആളുകൾ പാവങ്ങളാണ്. അവർക്ക് വലിയ പിടിയില്ല ഇതേപ്പറ്റിയൊന്നും. ഈ സംഘടനകളുടെ അണികൾക്ക് ഇതേപ്പറ്റി വലിയ ഗ്രാഹ്യമില്ല. അതൊരു സത്യമാണ്, ഈ കൊല്ലുന്നവന് ഇതിനെപ്പറ്റി ഒരു പിടിയും കിട്ടത്തില്ല. അതാണ് നമ്മുടെ ഈ പാർലമെന്റിന് ബോംബ് വെച്ച മനുഷ്യന്റെ മുഖത്തെ ദൈന്യഭാവം കണ്ടിട്ട് വക്കീലവനോട് ചോദിച്ചു, നീ എന്തിനാ ഇത് ചെയ്തേ? അപ്പൊ അവൻ പറഞ്ഞത്, എനിക്ക് സ്വർഗത്തിൽ പോകണം, സ്വർഗത്തിൽ പോകാൻ ഇതൊക്കെ നല്ലതാണെന്ന് പ്രസംഗത്തിൽ കൂടെ കേട്ടു, പാവത്താൻ എന്തോ ചെയ്യുന്നേ. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രതി എന്ന് പറയുന്നത് ആ പാർലമെന്റ് തകർക്കാൻ വന്നവനോ ഇവരാരും അല്ല, ഇതിന്റെ പ്രഭവ കേന്ദ്രം മുഹമ്മദാണ്. അപ്പോ ഇത് നമ്മൾ കൃത്യം അതിന്റെ റൂട്ടാ ചികിത്സിച്ച്, ഇപ്പോഴും നമ്മളതാ ചികിത്സിക്കുന്നത്. അല്ല നമുക്ക് കാര്യസമ്മതിനിയോ എം എം അക്ബർ ഒന്നും ഒരു ശത്രുവല്ല, ഇവരാരും ശത്രുക്കളല്ല. മുഹമ്മദ് ജീവിച്ചിരുന്നെങ്കിൽ മുഹമ്മദിനോടും ശത്രുതയില്ല. മുഹമ്മദ് മരിച്ചും പോയി. അതൊക്കെ ഈ പഠിപ്പിച്ച വിവരക്കേടുകളെയും മനുഷ്യത്വ വിരുദ്ധതയാണ് നമ്മൾ ആക്രമിക്കുന്നത്. അപ്പൊ ഇവർ വീര്യം തകരാനുള്ള കാരണം, ഇവർ ഈ കൊച്ചു പിള്ളേർ ഓർത്തത്, ഈ വെട്ടുകാര് ഈ ഗുണ്ടകേസം ചെയ്യുന്ന പിള്ളേരോർത്തത്, ഈ തലപ്പാവ് ധരിച്ച ഉസ്താദന്മാരെന്തോ സംഭവമാണ്, അവരുടെ കയ്യിൽ ഭയങ്കര സ്റ്റഫുണ്ട്, ഇവരിങ്ങോട്ട് വരും, വന്നിട്ട് ഇവര് കൈകൊണ്ടുള്ള വെട്ട് മറ്റൊരു നാവ് കൊണ്ട് അല്ലെങ്കിൽ അവർ ആശയം കൊണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയും, ഇതൊക്കെയാണ് ധരിച്ചത്. അത് സംഭവിച്ചില്ല. ഇനിയും ഈ പലയിടത്ത് സംവാദം നടക്കുന്ന കാലത്ത്, ഓപ്പൺ സ്റ്റേജിലൊക്കെ സംവാദം നടക്കുന്ന കാലമുണ്ടല്ലോ, ചാക്കോ പാസ്റ്റർ അറിയാലോ, ഈ സംവാദ കാലത്തൊക്കെ നമ്മൾ ഒരു പ്രോഗ്രാം നടത്തിയാൽ പെട്ടെന്ന് കയറി ഇവരാക്രമിക്കാൻ വരുമായിരുന്നു. അപ്പൊ തന്നെ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം ആൾ പറയും, അവർ പറയുന്ന ഒന്ന് കേക്ക്, നിങ്ങൾ അന്നിട്ട് മറുപടി പറ എന്ന് പറയുന്നവരും ഉണ്ട്, അവിടെ വീടുള്ള മനുഷ്യരും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മറുപടി തരാൻ ത്രാണിയില്ലാത്ത വിധം ഇവരുടെ പണ്ഡിത ലോകം ശുഷ്കമാണ് എന്ന് ചെറുപ്പക്കാർ മനസ്സിലാക്കി. ഞാനിത് ഏറ്റവും അടുത്തറിഞ്ഞൊരു സന്ദർഭം പറയാം. എസൻസിന്റെ വേദിയിൽ ഞാനും മക്കളും കൂടെ പോയത്, ഞാനും മക്കളും പോയത് ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ആണ്. കഴിഞ്ഞ നിരീശ്വരന്മാരുടെ പരിപാടിക്കെതിരെ ഞാനും മക്കളും സ്റ്റേജിലുണ്ട്, ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ആണ്. ഇവർക്ക് ധൈര്യമുണ്ടോ ഇവരുടെ ആളുകളൊക്കെ ആയിട്ട് വന്ന് നമ്മളോട് ഒരു സംവാദത്തിനിരിക്കാൻ? കാരണം ഇവർ തലേ തുണിയിട്ട് ചർച്ച ചെയ്യാനൊക്കത്തുള്ളൂ ഇവരുടെ വിഷയം. അല്ല, ഇവർ കരാറിൽ തന്നെ പറയും നബിയെ പരാമർശവിധേയാക്കരുതേ, കാരണം നാണക്കേട്, അത്ര ലജ്ജാകരമാണ്. അപ്പോൾ നമുക്കതിനൊന്നും ബുദ്ധിമുട്ടില്ല. ഞാൻ ഈ എസ്എൻസിന്റെ വേദി ചെന്നപ്പോൾ എൻ്റെ നാട്ടുകാരനായൊരു സുഹൃത്ത് അവിടെ വന്നു, ഇദ്ദേഹം വന്നു, ഞാൻ അത്ഭുതപ്പെട്ടു, വർത്തമാനമൊക്കെ പറഞ്ഞു, നല്ല ഇവരെ കുടുംബപരമായിട്ടൊക്കെ ഞങ്ങൾ സഹകരിക്കുന്ന മനുഷ്യരാണ്. ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് ആദ്യമൊക്കെ നിങ്ങളുടെ പ്രസംഗം കേൾക്കുമ്പോൾ ഭയങ്കര കലിപ്പായിരുന്നു, ഞാൻ ആ അർത്ഥത്തിൽ ഇത് വാങ്ങി പഠിച്ചു പഠിച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഉസ്താദന്മാരോട് ബന്ധപ്പെട്ടിട്ട് അവർക്കും മറുപടിയില്ല. അദ്ദേഹം ഇനിമേൽ ഒരു ചെരുപ്പ് കട നടത്തുന്ന ആളാണ്, ആളറിയാതെ വല്ല ചെരുപ്പ് കടക്കിട്ടും പോയി എറിയരുത്, അവിടെ പറഞ്ഞേക്കാം. കുറേയേറെ കടയുണ്ട്, അതിൽ ആളറിയാതെ പോയി എറിഞ്ഞ് വല്ലവനെയും വന്നേക്കല്ലേ ആളാന്നൊക്കെ അറിയാതെ, അവിടെ ഞാൻ പറഞ്ഞേക്കാം കേട്ടുകൊണ്ടിരിക്കുന്നവരോട്, അങ്ങനതുണ്ട്. അപ്പം അവിടെ പോയിട്ട് ഈ വിധത്തിൽ പുള്ളി ചോദിച്ചിട്ട് അവസാനം പുള്ളി ഗ്ലോബൽ എസൻസിന്റെ ആളായി.
അതിന്റെ കാരണം ഒരളവുര ഞാനാണ് എന്റെ കാരണം. അപ്പം അദ്ദേഹം വിട്ടു, വിശ്വാസം വിട്ടു, ആ വീട്ടിലുള്ള പലരും വിട്ടു, അവിടെ കുറെ ആളുകൾ ഒത്തൊരുമിച്ച് ഇപ്പം മാറിക്കഴിഞ്ഞു, മാറി നിരീശ്വരത്വത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു ദുര്യോഗമുണ്ട്. പക്ഷേ ഇസ്ലാമിനെ എന്ന ഭീകരതയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളൊരു സന്തോഷവും കൂടെ ഉണ്ട് നമുക്ക്, ആ ഭാഗം കൂടെ സത്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പ്രതിരോധം ദുർബലമായി, പ്രതിരോധം ദുർബലമാകാൻ കാരണം എന്താ? ആശയപരമായിട്ടൊന്നുമില്ല, നമ്മളിതിനകത്തെ വ്യക്തമായ കാര്യങ്ങൾ എടുത്ത് വിശദീകരിച്ചു. നിങ്ങൾക്കറിയാവോ സത്യത്തിൽ ഈ എസ് എൻ സിയിലെയൊക്കെ കക്ഷികൾ എടുത്ത് അലക്കുന്നത് നമ്മൾ കൊടുക്കുന്ന റെഫറൻസ് ആണ്, നമ്മളിടുന്ന സംഭവമാണ്. ഏതെങ്കിലും ചിലർ നമ്മുടെ ജബ്ബാർ മാഷോ അതല്ലെങ്കിൽ ജാമിദ ടീച്ചറോ ഒക്കെ കുറെ റെഫറൻസുകൾ പറഞ്ഞ് ഖുറാനെ വിമർശന വിധേയമാക്കുന്നുണ്ടെങ്കിലും ഈ ഹദീസുകൾ ഇത്രയും പഠിച്ച്, ചരിത്രം പഠിച്ച്, സീറകൾ പഠിച്ച്, കൃത്യമായത്തുകൾ ഉദ്ധരിച്ച് നമ്മൾ കൊടുക്കുന്ന ഈ വിമർശനങ്ങളിൽ നിന്നാണ് എക്സ് മുസ്ലിംസ് പോലും ഇത് പഠിക്കുന്നത്. ഇപ്പൊ പറയാൻ ബാധ്യസ്ഥരായിത്തീരുന്നത്. എനിക്ക് ഞാൻ അറിയാൻ ഞങ്ങൾ അവതരിപ്പിച്ച പല വീഡിയോകൾ അല്പം വേർഷം മാറ്റി സീര വിടുന്ന ഒരു കക്ഷിയുണ്ട്, എക്സ് മുസ്ലിം ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ അത് കാരണം പ്രധാന വിഷയം ഇവർക്ക് ഭയന്നത്, ഇവർ പിന്തിരിഞ്ഞത് ക്രൈസ്തവരുടെ ഇടപെടലാണ്, ക്രിസ്ത്യൻ മിഷണറിമാരുടെ അല്ലെങ്കിൽ അപ്പോളജിസ്റ്റുകളുടെ കൃത്യമാർന്ന മറുപടിയിലാണ് ഇവർക്ക് ഈ തകർന്നു പോയത്. ഇനി ഇവിടെ ചാക്കോ പാഷ പറഞ്ഞ ഒരു കാര്യം കൂടെ ചേർത്തൊന്ന് പറയട്ടെ, ചാക്കോ പാഷ ആണെന്ന് തോന്നും. അപ്പം ഇതിനകത്തെ കാര്യങ്ങൾ കേട്ട് ഒരുത്തൻ കക്കൂസിൽ പോവാ, അപ്പൊ ഒരാളുടെ പ്രൈവസി അല്ലേ അത് ടോയ്ലറ്റിൽ പോകുന്നൊക്കെ. ഈ ടോയ്ലറ്റിൽ പോകുന്നതിന്റെ പുറകെ ഒരുത്തൻ ഇത് കാണാൻ പോവാന്ന് പറയുമ്പം ഈ അനുഗാമിയുടെ ആ ബോധം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മനുഷ്യനായി വല്ല കൊച്ചു പിള്ളേരും ഒക്കെയാണ് പോകുന്നെങ്കിൽ അവർ വല്ല വീഴ്ച വല്ലതും സംഭവിക്കുമെന്ന് പുറത്ത് മുതിർന്നവരും കൂടെ പോകും, സ്വാഭാവികം. ഇത് ഗുരു കക്കൂസിൽ പോകുന്നിടത്ത് എന്താണ് അടുത്ത നടപടി എന്നറിയാൻ വേണ്ടി പോകുന്ന ഒരു മനുഷ്യൻ എന്ത് തത്വജ്ഞാനാ പഠിച്ചേ, ഇയാളിൽ നിന്ന് എന്ത് ഗുണമാണ് പഠിച്ചേ? അടുത്ത ഗുരുവല്ലേ, അടുത്ത ശിഷ്യനല്ലേ, ഇദ്ദേഹത്തിന്റെ ഹൃദയമല്ലേ? നമ്മുടെ യേശുവിന്റെ കൂടെ യോഹന്നാൻ നടന്നു എന്ന് പറഞ്ഞോലെ അനസ് എന്ന് പറഞ്ഞ ആള് ഇദ്ദേഹത്തിന്റെ ഹൃദയമാണ്, അങ്ങനെ നടന്ന പാർട്ടിയാണ്. അപ്പൊ അനസ് പോവുകയാണ്, എന്തിനാ പ്രവാചകൻ കക്കൂസിലിരിക്കുന്ന ഒന്ന് കാണണം. അത് നമ്മുടെ ആ ഉസ്താദ് പറഞ്ഞു കേട്ടാൽ എന്തോ വലിയ ഈ അമേരിക്കയെ കാണാൻ ആഗ്രഹിക്കുന്നോല, എന്റെ അടങ്ങാത്തൊരു ആഗ്രഹം അള്ളാഹുവിന്റെ റസൂലിന്റെ വിസർജ്യം ഒന്ന് കാണാൻ വർഷങ്ങളായിട്ട് അദ്ദേഹം ഇങ്ങനെ ആഗ്രഹിച്ച് നടക്കുക. നോക്കണം ഒരാളുടെ, എനിക്ക് തോന്നുന്നു ഇത് കാണാൻ വേണ്ടി ശ്രമിച്ച ആദ്യ രംഗം കണ്ടപ്പോഴേ ആവേശം കൊണ്ട് പുള്ളി നിലത്തു നിന്ന് ചാടിക്കാണും. കാരണം തുടങ്ങല്ലേ, പ്രോഗ്രാം തുടങ്ങുകയാണ് അവിടെ. ഇതൊക്കെ എങ്ങനെയാണ് പറയേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. ഇതൊക്കെ എഴുതി വെച്ചിട്ട് ഇത് നിന്ന് രാത്രി 12 മണിക്ക് അടിക്കുക, പ്രസംഗം അങ്ങോട്ട് അടിച്ച് ഇത് കേട്ടിട്ട് ഈ മഞ്ഞും കൊണ്ട് ആളുകൾ ഇത് കേട്ട് കേട്ട് കേട്ടിരുന്നെങ്കിൽ സന്തോഷിക്കുക. എന്തുവാ ഒരു രാത്രി ഈ ഇവരെ വിളിച്ച് മലപ്പുറം അവിടുന്ന് ഇവിടുന്നെല്ലാം വിളിച്ച് നാട്ടിലൊക്കെ മീറ്റിംഗ് നടത്തുമ്പോൾ അവരെ TA കൊടുത്ത് DA കൊടുത്ത് ചെലവും ചെയ്ത് ഇവിടെ ഒന്ന് കേൾക്കാഴിക്ക സംഭവം എന്താ? ഒരുത്തൻ 6-ാം നൂറ്റാണ്ടിൽ ഒരുത്തൻ കാക്കൂസി പോയത്, അത് കാണാൻ അയാളുടെ ശിഷ്യൻ പോയെന്ന് ഇതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതോ സോക്രട്ടീസിന് ശിഷ്യനുണ്ട് പ്ലേറ്റോ. പ്ലേറ്റോ ഇത്തരം വിവരക്കേട് പറഞ്ഞിട്ടുണ്ടോ? എത്രയോ പേർക്ക് ശിഷ്യന്മാരുണ്ട് ചരിത്രത്തിൽ. നാരായണ ഗുരുസ്വാമികൾക്ക് ശിഷ്യന്മാരില്ലേ ഇഷ്ടംപോലെ. അവര് അദ്ദേഹം, ഞാനിതൊന്നും പറയുന്നില്ല മോശം, അദ്ദേഹത്തെ കൂടെ നമ്മൾ ഇതിനകത്ത് പരാമർശിക്കുന്നത് ശരിയല്ല. എത്രയോ ആരാധ്യരായ, ആരാധ്യർ എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചത് ആദരണീയരായ മഹാരഥന്മാർ നമുക്കുണ്ട്, അവർക്ക് ശിഷ്യന്മാരുണ്ട്. കുമാരനാശനൊക്കെ ശിഷ്യന്മാരല്ലേ അദ്ദേഹത്തിന്റെ. അപ്പൊ ഇങ്ങനെയുള്ള ശിഷ്യഗണങ്ങൾ തത്വസംഹിതകളാണ് തന്റെ ഗുരുവിൽ നിന്ന് പഠിക്കുന്നത്. യേശുവിന് 12 ശിഷ്യന്മാരില്ലേ, അവരൊക്കെ എന്താ യേശുവിൽ നിന്ന് പഠിച്ചേ? ഇത് ശിഷ്യന്മാർ ഇദ്ദേഹത്തോട് ചോദിക്കുന്നത്, ഇത് കേട്ടോണം, ചോദിക്കുന്നത് കക്കൂസ്, പിന്നെ ലൈംഗികത, സ്വർഗരതി, മൃഗരതി, ശവരതി, വിവാഹം, കല്യാണം കഴിക്കല്, കല്യാണം ഉപേക്ഷിക്കല്, അപ്പൻ മരിച്ചു കിടക്കുമ്പോൾ ഒരു സ്ത്രീ പരാതി പറയുന്നു, എന്തെന്നാ അള്ളാന്റെ റസൂലെ എൻ്റെ അപ്പൻ മരിച്ചു, ആ സമയത്ത് കെട്ടിയവന് അയാളുടെ കാര്യം സാധിക്കണം, അത് എന്തു ചെയ്യണം? അപ്പൊ റസൂല് പറഞ്ഞു ആദ്യം പോയി അവന്റെ ഇഷ്ടം സാധിച്ചിട്ട് പിന്നെ അപ്പനെ പോയി കുഴിച്ചിടാൻ. ഇങ്ങനെ പറയുന്ന സംഭവങ്ങൾ ഉമർ ചോദിച്ചു കേട്ടില്ലേ? ഉമർ ചോദിക്കുകയാണ്, അത് ഭയങ്കര രസകരമാണ്. ഉമർ ആരാണെന്ന് ഓർക്കണം, അഫ്സ, അതായത് ഉമറിന്റെ മോളെയാണ് മുഹമ്മദ് കെട്ടിയിരിക്കുന്നത്, അഫ്സ. അപ്പൊ അമ്മായിയപ്പൻ വന്ന് മരുമകൻ, ഇപ്പൊ ഗുരുവൊക്കെയാണ് ശരിയാ, പക്ഷെ ഗുരുവിനോട് തീർക്കുന്ന സംശയം എന്താ? നമ്മൾ ഗുരുവിനോട് ചോദിക്കുന്നത് എന്താ? പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് എന്തായിരുന്നു ശരി, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നമ്മൾ എത്രയോ സംശയങ്ങൾ യേശുവിനോട് ജീവന്മാർ ചോദിക്കുന്നുണ്ട്, പൗലോസിനോട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മളും ചോദിക്കും. പക്ഷെ ചോദിക്കുന്നത് കേൾക്കണം. ഉമർ വന്നിട്ട് അമ്മായിയപ്പൻ മരുമകനോട് പറയുകയാണ്, മരുമകൻ റസൂലിനോട് ചോദിക്കുകയാണ്, റസൂലെ കഴിഞ്ഞ രാത്രി ഞാൻ എൻ്റെ വാഹനത്തെ തെറ്റിച്ചു കളഞ്ഞു. വാഹനം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അതായത് പുള്ളിയുടെ സെക്സ് പ്രോപ്പർ ചാനൽ വഴി അല്ലായിരുന്നു, സ്ഥലം മാറിപ്പോയെന്ന്. ഇതിനകത്ത് വല്ല കുഴപ്പമുണ്ടോ? അപ്പം റസൂലിന്റെ മറുപടി, നിങ്ങൾ നിങ്ങളുടെ കൃഷി സ്ഥലങ്ങളിലേക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ പ്രവേശിക്കാം, പക്ഷെ ചെല്ലുമ്പോൾ നിങ്ങൾ ചെല്ലേണ്ട സ്ഥലം ഒരിടത്തായിരിക്കണം എന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ കൃഷി സ്ഥലം മുഴുവൻ നമ്മുടെ അല്ലേ, അതുകൊണ്ട്
എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എതിലെ വേണേലും പ്രവേശിക്കാം, പക്ഷെ വണ്ടി സ്റ്റാൻഡിൽ കയറിയിട്ട് പോകണം എന്ന് മലയാളത്തിൽ അർത്ഥം. ഇതിപ്പോഴൊക്കെ ഞാൻ എങ്ങനെയാണ് പറയേണ്ടത്? ഇത് ആ ഗുരുവിന്റെ അടുത്ത് പോയിരുന്നു സംശയം ചോദിച്ചു മനസ്സിലാക്കുന്നത്. അച്ഛൻ ബ്രദറിന്റെ ഈ റൂമിലൊക്കെ ഞങ്ങൾക്ക് ഇത് വളരെ കൃത്യമായിട്ട് പറയേണ്ടി വന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ സ്വാഭാവികമായൊരു മനുഷ്യൻ നിലയിൽ ലജ്ജ വരും. അപ്പൊ ഇപ്പൊ തന്നെ ഇവരിത് കേട്ട് അടുത്തൊരു തരാൻ പോകുന്ന റൂമ് തെറി പറയുന്നു. സത്യത്തിൽ തെറിയാണ്, കാരണം ഇത് എവിടെ കിടക്കുന്ന സാധനമാണ്, ഞങ്ങളല്ലോണോ ഇവിടെ. ഈ അലിയർ കാസിമിയൊക്കെ മനസ്സിലാക്കട്ടെ, നമ്മളിപ്പോ പത്രം വായിക്കുക ഒരു കാര്യം കേട്ടോ. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് ഒരു ഡോക്ടറുണ്ട്, ഒരു ഇസ്ലാം ചിന്തകനായൊരു ഡോക്ടറുണ്ട്. പുള്ളിയുടെ അടുത്താണ് ഞാൻ രാജുവാനിക്കാട് ഞങ്ങൾ കുറെ പേര് ഷുഗറിന് മരുന്നിന് ചെയ്യുന്നത്. പുള്ളി പതുക്കെ ഈ ദാവാ പ്രസംഗം തുടങ്ങി എന്നുള്ളത്. അനിക്കാട് ഒരു ഭാവത്താനാ, പുള്ളി കുറെ കേട്ടിരുന്നു. അപ്പൊ ഞാനിത് അറിഞ്ഞുകൊണ്ട് അടുത്ത ദിവസം ചെന്നു. ചെന്ന് പുള്ളി അവസരം തുറന്നു വന്നപ്പോഴേ പഴി തുടങ്ങി കഴിഞ്ഞത്തേക്ക് പുള്ളിക്ക് പിന്നൊന്നും പറയാനില്ല. പുള്ളി പിന്നെ ഒരിക്കൽ അടഞ്ഞ് മരുന്നും കുറിച്ച് വിട്ടു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പുള്ളി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തിനാന്ന് അറിയണ്ടേ, ഒരേ ദിവസം സർക്കാരിന്റെ ശമ്പളം കൈപ്പറ്റിക്കൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുക. അവിടെ പോയി ഒപ്പിടും, ശമ്പളമല്ല ഇവിടുന്ന് മേടിക്കും, ഇവിടുന്ന് മേടിക്കും. പുള്ളിയെ പിടിച്ചു കഴിഞ്ഞ ദിവസം ഇത് വലിയൊരു വാർത്തയാണ്. ഞാൻ ആവശ്യമുള്ളവർ കിട്ടുതരാം. ഇത് ഞാൻ ഇത് പറയാൻ കാരണം ഇത്തിരി കള്ളന്മാരെല്ലായിടത്തും ഉണ്ട് കേട്ടോ, അത് ഞാൻ വർഗീയമായി പറയല്ല. ഇത്തിരി കള്ളന്മാർ ഡോക്ടർമാരും പോലീസും എല്ലാം എല്ലാ ജാതിയിലും ഉണ്ട്, എല്ലാ മതത്തിലും ഉണ്ട്. ഇത്തിരി വൃത്തികെട്ടന്മാർ അവനൊക്കെ ഒന്നിച്ചാ ചേർക്കണ്ടേ. പോട്ടെ, പറഞ്ഞത് ഇയാൾ വലിയ പ്രസംഗനാണ്, അതാ അതിനകത്ത് രസം. ഇയാൾ വലിയ സത്യസന്ധനും നീതിമാനും ഒക്കെ ആയിട്ടാണ് ഈ കാര്യം സംസാരിക്കുന്നത്. നമ്മുടെ അടുത്ത് പറഞ്ഞത് ഈ വാർത്ത വരുമ്പോൾ ആ വാർത്ത നിങ്ങൾ വായിക്കുന്നു. നിങ്ങൾ കൊള്ളക്കാരനാകുന്ന എങ്ങനെ, നിങ്ങൾ തെറ്റുകാരൻ അങ്ങനെ ആകുന്ന എങ്ങനെ വാർത്ത വായിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഖുറാനല്ലേ വായിക്കുന്നേ, ഞങ്ങൾ ഹദീസല്ലേ വായിക്കുന്നേ, ഞങ്ങൾ സീറയല്ലേ വായിക്കുന്നേ. ഇമാരങ്ങോട്ട് മാറിയിട്ട് പറയാണ് റസൂലിനെ തെറി പറയുന്നു. കഴിഞ്ഞ ദിവസം മദനി കരഞ്ഞോണ്ട് പറഞ്ഞിട്ടില്ലേ റസൂലിനെ തെറി പറയുന്നു, കൂടാതെ റസൂലല്ലാടെ അമ്മയെ കൂടെ ഇമാർ ആക്ഷേപിക്കുന്നു പറഞ്ഞ് പൊട്ടിക്കരയാണ്. എന്തിന് കരയേണ്ടി വന്നു? ഒരുത്തൻ കാണിക്കുന്ന കൊള്ളരുതായ്മകളെല്ലാം കൊള്ളരുതായ്മ എന്ന് തിരിച്ചറിയാൻ ദൈവം ബോധം തന്നിട്ടും അത് പരിശുദ്ധമാണെന്ന് പാടി നടക്കാൻ തലപ്പാവും വെച്ചുകൊണ്ട് നടക്കാണ്. വൃത്തിയേട് കണ്ടാ തിരിച്ചറിയത്തില്ലേ? അശ്ലീലം കണ്ടാ തിരിച്ചറിയത്തില്ലേ? അമേദ്യം കണ്ടാ തിരിച്ചറിയത്തില്ലേ? അത് പരിശുദ്ധമാണെന്ന് വിശ്വസിക്കുക, അതിന്റെ പുറകെ പോവുക. ഇത്തരത്തിൽ കഴമ്പില്ലാത്ത ഉള്ളടക്കങ്ങളും അനാശാസ്യങ്ങളും കൊണ്ട് സമ്പന്നമായ ഒരു സംസ്കാരവും ഒരു ജീവിതചിന്തയും അത് തകരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഉള്ളടക്കത്തിന്റെ കഴമ്പില്ലായ്മ വെളിവാക്കിയപ്പോൾ ഒറ്റവാക്കി പറയാം, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുളിക അത് കുറെ നാൾ അവിടെ ഇരിക്കും, പിന്നെ അത് പോകും. ആർക്കും വേണ്ട, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനമാണിത്. യാതൊരു ഗുണമില്ലാത്ത ഈ ഗുണനിലവാരമില്ലാത്ത ഈ സാധനം അത് നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അത് വെളിവാക്കിയത് വ്യക്തമാക്കിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളാണ്. അതിൽ ക്ലബ് ഹൗസ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഈ ക്ലബ് ഹൗസിൽ അത്തരം ചില താരോദയങ്ങൾ തന്നെ ഉണ്ടായി പുതുതായിട്ട്, മനസ്സിലാക്കണം. ഞങ്ങൾ കുറെ ആളുകൾ മറ്റു പല രീതികളിൽ നടത്തിക്കൊണ്ടിരുന്ന ഇത്തരം പ്രോഗ്രാമുകൾ, ആ പ്രോഗ്രാമുകൾ ഒത്തിരി ജനകീയമാക്കി ഞങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ വളരെ ഗവേഷണം ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്ന നിരവധി ചെറുപ്പക്കാർ ഇതിനകത്ത് ഉടലെടുത്തു. അപ്പൊ അതുവഴി ഇനി തിരിച്ചു വരാനാവാത്ത അടി ശക്തമായിട്ട് അതിന് ലഭിച്ചു എന്നതാണ് ഇപ്പോഴത്തെ പുരോഗമനപരമായ ഒരു കാഴ്ച. താങ്ക് യു.